നമുക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് യു ഡി എഫ് കോൺഗ്രസ് എം എം ഹസൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹസൻ അതിന്റെ സംഘാടകൻ കൂടിയിരുന്നു, ഇപ്പോൾ മൈക്കിൾ ഹൗളിങ്ങിന്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? ഞാനിന്ന് ഇങ്ങനെ കേട്ടു, വാർത്ത അറിഞ്ഞു, എനിക്കൊന്നും അറിയില്ല. എല്ലാ ജനങ്ങളും വിലയിരുത്തട്ടെ. ഒരു സാങ്കേതിക തകരാറുണ്ടായതിന് ആരുടെ പേരിൽ കേസെടുത്തു, ആരെടുത്തു എന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല, എനിക്കറിയില്ല. എനിക്ക് അത്ഭുതം തോന്നി ഈ വാർത്ത കേട്ടപ്പോൾ. ഞാനത് കേരളമാണോ ഉത്തരകൊറിയയാണോ എന്ന് എനിക്ക് ജനങ്ങൾ വിലയിരുത്തട്ടെ, അല്ലാതെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് ഈ മനഃപൂർവ്വം ആണോ എന്നുള്ള സംശയത്തിന്റെ ഒക്കെ പേരിലാണ് പോലീസ് ആ ഉപകരണങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്, മൈക്ക് ആംപ്ലിഫയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് അയാൾക്ക് ഞങ്ങളുടെ പി സി സിയുടെ എല്ലാ പരിപാടികളിലും മൈക്ക് അയാളുടെ മൈക്കാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരുപാട് നേരം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പങ്കെടുത്തത്, ഇതൊരു ഹൗളിങ് ഉണ്ടായതൊരു ടെക്നിക്കൽ എററാണ്, അതിന് അയാളെന്ത് മേടിച്ചു. ഓക്കെ, ഇത് കേരളമാണോ ഉത്തരകൊറിയ ആണോ എന്നുള്ള സംശയമുണ്ടെന്ന് പറയുകയാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളുമായ യു ഡി എഫ് എം എം എസ് എൻ ചോദിച്ചത്. അതേ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, എതിർപ്പ്, പരിഹാസമൊക്കെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട വിവാദം ഈ ദിവസങ്ങൾ മുഴുവൻ വലിയ രീതിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത.